ദൈവത്തിന് സ്തുതി. എം ജെ ടി വിയുടെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജെബിൻ കെ ജോസ്. സീറോ മലബാർ സഭയ്ക്ക് ദൈവം നൽകിയ പുതുവത്സര സമ്മാനമായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ മാർ തോമസ് തറയിൽ. യുവാവും മനഃശാസ്ത്ര പണ്ഡിതനുമായ അഭിവന്യ പിതാവ് ആദ്യമായി എം ജെ ടി വിയിലൂടെ വിശ്വാസികളോട് തൻ്റെ മനസ്സ് തുറക്കുകയാണ്. അഭിവന്യ പിതാവേ, അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അങ്ങേക്ക് ദൈവം നൽകിയ ഈ അംഗീകാരത്തിൽ സന്തോഷിക്കുന്നവർക്ക് വേണ്ടി എം ജെ ടി വിയിലൂടെ ഞങ്ങൾ ചോദിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിയുക്ത സഹായമെത്രാനായി നിൽക്കുന്ന ഈ സമയത്ത് അങ്ങേക്ക് എന്താണ് രൂപതയിലെ വിശ്വാസികളോട് പറയുവാനായിട്ടുള്ളത്? ഒരു രൂപതയ്ക്ക് ഒരു സഹായമെത്രാനെ ലഭിക്കുക എന്നൊക്കെ പറയുന്നത് രൂപത സമൂഹത്തിന് സന്തോഷകരമായ ഒരു അനുഭവമാണ്. കാരണം ഇടയ ശുശ്രൂഷയിൽ കുറച്ചും കൂടെ ഫലപ്രാപ്തിയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് ഒരാൾ കൂടി വരുന്നു. ആ ഒരു തരത്തിൽ ഞാനും ഈ ഒരു നിയമനത്തെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അതിനകത്തൊരു വലിയ അമിതാഹ്ലാദത്തിൻ്റെയോ ഒന്നും ഒരു അവസരമില്ല. മറിച്ച് ഇത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കണം. അതിരൂപതയിലെ ദൈവജനത്തോട് പറയാനുള്ളത്, നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാനും ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമ്മൾ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ സംലഭ്യമാക്കാനും സാധ്യമായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. അതിനുള്ള ഒരു നേതൃത്വവും ശുശ്രൂഷയുമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങൊരു യുവാവാണ്, മനഃശാസ്ത്ര പണ്ഡിതനാണ്, അതിലുപരി ഒരു ധ്യാനഗുരുവാണ്. ഈ ഒരു സമയത്ത് പിതാവെ, അങ്ങയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ശുശ്രൂഷകളിൽ എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ? അത്ര ചെറുപ്പമാണെന്ന് പറയാനില്ല. 45 വയസ്സാകുകയാണ് എനിക്ക്. അത് അത്ര ചെറുപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരെന്ത് പറയും എന്നുള്ള ഒരു അത്ഭുതം എനിക്കുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ച ഒരു സമയം അല്ല അത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും നമ്മളെ തേടി വരുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തമ്പുരാൻ എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണല്ലോ അവിടുത്തെ കൃപകൾ കൊണ്ട്, തീരുമാനങ്ങൾ കൊണ്ട്. നമ്മുടെ തിരഞ്ഞെടുപ്പുകളായിരിക്കില്ല അവർ പക്ഷേ നമുക്ക് കൂടുതൽ പ്രയോജനപ്രദമായിട്ട് മാറുന്നത്. ദൈവം നമുക്കായിട്ട് ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു, നമുക്കായിട്ട് തിരഞ്ഞെടുക്കുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നും ഉള്ള ഒരു അനുഭവം, നമ്മൾ നമ്മുടെ പദ്ധതികൾ അനുസരിച്ച് പോകുന്നു എന്നുള്ളതിനേക്കാളും ദൈവത്തിൻ്റെ പദ്ധതികൾ അനുസരിച്ച് പോകുമ്പം ദൈവം തന്നെ നമുക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ക്രമീകരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പൊതുവേ അങ്ങനെ ഒരു പ്രത്യേക അജണ്ടയോ ഒരു പദ്ധതിയോ പ്രഖ്യാപിക്കാനായിട്ടില്ല. തമ്പുരാൻ നമുക്ക് നൽകുന്ന പ്രയോജനങ്ങൾ അനുസരിച്ച് സഭയോട് ചേർന്ന്, അതുപോലെ ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനോട് ചേർന്ന് പ്രവർത്തിക്കുക. എന്നത്തേക്കും പരമാവധി നന്മകൾ കർത്താവ് തന്നെ ഫലം തരുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതാണ് എൻ്റെ പ്രതീക്ഷ. പിതാവേ, സഭ ഒരു കൂട്ടായ്മയാണ്. സഭയിൽ ഉള്ള അംഗങ്ങളെ വെച്ച് എല്ലാ ശുശ്രൂഷകളും വളരെ ഭംഗിയായും ഭക്തിപൂർവവും സഭയിൽ നടത്തുന്നു. എന്നാൽ ഈശോയെ അറിയാത്തവരിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുക, മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത പോലെ ഒരു സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി രൂപതയോട് ചേർന്ന് നടപ്പിലാക്കുവാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ, ശുശ്രൂഷകൾ പിതാവെ അങ്ങയുടെ മനസ്സിലുണ്ടോ? പദ്ധതി എന്നുള്ളതിനേക്കാളും നമ്മുടെ മനോഭാവങ്ങളിൽ ഒരു വ്യത്യാസം വേണം. കാരണം നമ്മൾ ഇപ്പോൾ വിശ്വാസം ജീവിക്കുന്നു, പക്ഷേ അത് നമ്മുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കാര്യമായിട്ട് വിശ്വാസത്തെ നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോകുന്നത്. അതേസമയം നമ്മുടെ സുരക്ഷിതത്വങ്ങൾക്ക് അപ്പുറത്ത് ചിന്തിച്ച് ദൈവരാജ്യമാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളൊരു ബോധ്യം ദൈവജനത്തിന് ലഭിക്കുമ്പോൾ വളരെ സ്വാഭാവികമായി മിഷനറി പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകാനും എന്ത് ബുദ്ധിമുട്ടുകൾ സഹിക്കാനും ജനം തയ്യാറാവുകയാണ്. ആ ഒരു തലത്തിലേക്ക് മനോഭാവങ്ങളുടെ മാറ്റം ഉണ്ടാവണം. അപ്പം അതുകൊണ്ട് സുഖകരമായ സുരക്ഷിതത്വത്തിൻ്റെ ഒരു സുവിശേഷം പ്രഘോഷിക്കാതെ വെല്ലുവിളികളുടേതും കുരിശിൻ്റേതുമായ ഒരു സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് സഭ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവജനം ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷവൽക്കരണത്തെ പറ്റി പിതാവിന് എന്തൊക്കെ ആശയങ്ങളാണുള്ളത്? അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, എനിക്ക് ഫേസ്ബുക്കും നവമാധ്യമങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന യുവജനങ്ങളെയാണ് ഇഷ്ടം. അവയിലൂടെയുള്ള സുവിശേഷവൽക്കരണത്തിന് ശക്തമായ പ്രാധാന്യമുള്ള ഈ കാലത്തും, അതുപോലെ തന്നെ മാധ്യമങ്ങളെ ഒരു സെക്കൻഡറി ആയി കണക്കാക്കുന്ന ഈ കാലഘട്ടത്തിലും മാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷവൽക്കരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആശയം പിതാവിൻ്റെ മനസ്സിലുണ്ടോ രൂപതയുമായി ചേർന്ന് നടപ്പാക്കുവാനായിട്ട്? നമുക്കറിയാം, നമുക്കൊരിക്കലും ടെക്നോളജിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ടാവില്ല. കാരണം ഒരു അനിവാര്യമായ ഒരു സംഭവമായി മീഡിയയും ഈ മേഖലയിലുള്ള ഒരു എക്സ്പ്ലോഷന് സംഭവിച്ചിരിക്കുക. അപ്പോൾ സാങ്കേതികതയെ നമ്മൾ കുറ്റപ്പെടുത്തി അതിനെ മാറ്റി നിർത്തുന്നതിലല്ല,
അതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ജനത്തിന് ഒരു പരിശീലനം കൊടുക്കുക, അതിനവരെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ആൾക്കാരെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുക. അതിന് ഒരുപക്ഷെ കേരളത്തിലെ രൂപതകളിൽ ചങ്ങനാശ്ശേരി അതിരൂപതയാണ് ഏറ്റവും വലിയൊരു ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു മീഡിയ വില്ലേജ് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്, സെൻറ് ജോസഫ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അവിടെ പരിശീലനം കിട്ടിയ ഒത്തിരി പേര് കേരളത്തിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുത്ത് അവിടെ ക്രൈസ്തവമായിട്ടുള്ള മൂല്യങ്ങളും അതുപോലെ സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള മൂല്യങ്ങളും കൊടുക്കാനും സത്യത്തിന് വേണ്ടി നിലനിൽക്കാനും ഒക്കെ ആ ചെറുപ്പക്കാരെ വാർത്തെടുത്താൽ തന്നെ അതൊരു വലിയ കാര്യമായിരിക്കും. അതിലൂടെ നമുക്ക് നല്ല ഒരു ഒരു നേരിൻ്റെ ഒരു സുവിശേഷ പ്രഘോഷണം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഫേസ്ബുക്കിലും അതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെയും നമുക്ക് സുവിശേഷത്തെ പ്രഘോഷിക്കാനുള്ള പരിപാടികൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സഭ ഇന്ന് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അത്തരമൊരു വെല്ലുവിളിയാണ് സഭയിൽ നിന്നും അനേകം ആളുകൾ പുറത്തു പോയി പുതിയ സഭകൾ ഉണ്ടാക്കുന്നു എന്നത്. ഇങ്ങനെ സഭയിൽ നിന്ന് പുറത്തു പോകുന്നവരുമായിട്ട് ഒരു സംവാദത്തിന് പിതാവിന് എന്തെങ്കിലുമൊക്കെ ആശയമുണ്ടോ? അതായത് സഭയിൽ നിന്ന് പുറത്തു പോകുന്നവരെ യഥാർത്ഥ ക്രിസ്തുമാർഗം സഭ തന്നെയാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കുവാനും അവരുമായി ഒന്ന് സംവദിക്കുവാനുമൊക്കെ പിതാവിന് എന്തെങ്കിലുമൊക്കെ ആശയമുണ്ടോ? സംവാദത്തോട് സഭ എപ്പോഴും തുറന്ന മനസ്സാണ്. എപ്പോഴും നമ്മൾ ആരോടുമുള്ള സംവാദങ്ങൾ അടച്ചിടുന്നില്ല. തീവ്രവാദികളോട് പോലും സംവാദത്തിന് തയ്യാറാകുന്ന ഒരു സമൂഹമാണ് നമ്മൾ. നമുക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുകളില്ല, കാരണം അവരുടെ വശത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ കേൾക്കണം. പിന്നെ ഒരു വലിയ ജനവിഭാഗം കത്തോലിക്കാ സഭയിൽ നിന്ന് പോകുന്നു എന്നുള്ളൊരു ചിന്ത എനിക്കില്ല കേട്ടോ. അതിന് പറ്റിയ സ്റ്റാറ്റിസ്റ്റിക്സോ കണക്കുകളോ നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി എൻ്റെ ഭാഗത്തില്ല. വളരെ നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 400,000 വിശ്വാസികളെ നോക്കുമ്പോൾ അതിൻ്റെ വളരെ ചെറിയ ഒരു വിഭാഗത്തെ മാത്രമാണ് ഇപ്പോൾ ഈ നവ ഗ്രൂപ്പുകൾക്ക് സ്വാധീനിക്കാനായിട്ട് സാധിക്കുന്നത്. കൂടുതലും മനുഷ്യർ നമ്മുടെ കൂതാശകൾ സ്വീകരിക്കുന്നതായിട്ടും ഈ സഭയോട് ചേർന്ന് നിൽക്കാനായിട്ട് പരിശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പോകുന്നവരുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സംവാദത്തിന് സാധ്യതകളുണ്ട്. അഭിമന്യ പിതാവേ, നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും ശക്തവും സജീവവുമാകുന്ന ഈ കാലഘട്ടത്തിൽ സഭയെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് പിതാവിൻ്റെ മനസ്സിൽ എന്തൊക്കെ ആശയങ്ങളാണുള്ളത്? നമ്മളാണ് ഏറ്റവും കൂടുതൽ മതവിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സമൂഹം. ചെറുപ്പം മുതലേ നമ്മൾ വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കുറവ് തീവ്രവാദവും അല്ലെങ്കിൽ വർഗീയവാദം നമ്മുടെ സമൂഹത്തിലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നത് തമ്പുരാൻ്റെ സ്നേഹമാണ്. സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്, അല്ലാതെ വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ തന്നെ നമ്മുടെ ജീവൻ വെടിയാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലാതെ മറ്റാരുടെയും ജീവൻ എടുക്കാനല്ല. അതുകൊണ്ട് ആ ഒരു തരത്തിൽ തന്നെ നമ്മുടെ ജനത്തെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതിയാവും. കാരണം അതാണ് യഥാർത്ഥമായിട്ടുള്ളൊരു സുവിശേഷത്തിൻ്റെ അനുഭവം. പിന്നെ പ്രത്യയശാസ്ത്രങ്ങളെ വിവേചിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ കമ്മ്യൂണിസം ആണെങ്കിലും മാർക്സിൻ്റെതായിട്ടുള്ളൊരു കമ്മ്യൂണിസം ഇപ്പോൾ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇവിടുത്തെ കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റുകാരും മതത്തോടും അല്ലെങ്കിൽ വിശ്വാസത്തോടും പൂർണ്ണമായിട്ടും പുറംതിരിഞ്ഞ് നിൽക്കുന്നവരൊന്നും അല്ല എന്നാണ് നമ്മുടെ പത്ര വാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പക്ഷേ വിവേചിച്ചറിയാനായിട്ട് സാധിക്കണം. അവരുടെ സമൂഹത്തിലേക്കുള്ള കടന്നു കയറ്റം വിവേചിച്ചറിയാനായിട്ട് ഏതൊരു പ്രത്യയശാസ്ത്രവും പരമാവധി ആൾക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളതിനെ അകറ്റി നിർത്തുകയല്ല, അതിനെ അത് വിവേചിച്ചറിയാൻ നമ്മുടെ ജനത്തെ നമ്മൾ ഒരുക്കുകയും ആ ഒരു തരത്തിലുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് മതിയാവും. ഇപ്പോൾ തന്നെ നമ്മുടെ സഭ അത് ചെയ്യുന്നുണ്ട് എന്നാണ് ചിന്തിക്കുന്നത്. പിതാവേ, അടുത്ത ചോദ്യം സഭയും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കത്തോലിക്ക സഭയിൽ നിന്നും നല്ല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാകുവാനായിട്ട് പിതാവിൻ്റെ ഒരു പ്രോത്സാഹനം എത്രമാത്രമായിരിക്കും? നമുക്ക് ഈ നമ്മൾ അൽമായ സമൂഹം ഈ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കണം എന്ന് തന്നെ കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു ബോധ്യം എനിക്കുണ്ട്. കാരണം നമുക്ക് കുറച്ച് ക്രൈസ്തവമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാനായിട്ട് പറ്റും. അഴിമതിക്ക് വിരുദ്ധമായ, സത്യസന്ധതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന വൃത്തിയുള്ള രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട് നമ്മുടെ സഭാമക്കൾ കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല മൂല്യങ്ങളുള്ളവരും കടന്നു വരണം. അതിന് നമുക്ക് ജനത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കണം. പിന്നെ നമ്മുടെ ക്രൈസ്തവ സമൂഹം
ഒത്തിരിയേറെ ഈ പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ ജോലി തേടി പോകുന്ന ഒരു രീതിയുണ്ട്. നമുക്കിവിടെ ജോലി ഇല്ലാഞ്ഞിട്ടാണ്, പിന്നെ നമ്മൾ ഇപ്പോഴും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളിലൊക്കെയുള്ള ചേരലുകൾക്ക് ചെറുപ്പക്കാരെ അധികം കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. കത്തീഡ്രൽ ദൈവാലയത്തിലെ അൾത്താരയിൽ അൾത്താര ബാലനായി ആരംഭിച്ചതാണല്ലോ പിതാവിൻ്റെ ക്രിസ്തു ശുശ്രൂഷകളുടെ ആരംഭം. ഇത്തരത്തിൽ ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിയുക്ത സഹായമെത്രാനായി നിൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? കടപ്പെട്ടിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഇതൊരു വലിയൊരു സ്ഥാനം എന്നുള്ളതിനേക്കാൾ ഇതൊരു വലിയ ശുശ്രൂഷ എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. കാരണം ആരാർക്ക് ആ സ്ഥാനം കൊടുക്കുന്നു? സത്യത്തിൽ തമ്പുരാൻ നമുക്ക് തരുന്ന ഒരു വിളി, അത് ഭൗതികമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായ കുറച്ച് പൊലിമകളൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ തമ്പുരാൻ്റെ ശുശ്രൂഷകരാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ മുമ്പോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ ഒരു തരത്തിൽ നമ്മൾ നമുക്ക് കിട്ടിയ ഒരു പരിശീലനം നമുക്ക് കുടുംബത്തിലെ നമ്മുടെ മാതാപിതാക്കൾ തന്നു. എൻ്റെ അച്ചാച്ചൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി, 4 വയസ്സിൽ മരിച്ചുപോയി, അമ്മയാണ് വളർത്തിയത്. പിന്നെ അതുപോലെ ഇടവക പള്ളിയിലെ ഞങ്ങളുടെ കൊച്ചച്ചന്മാരും അവരുമായിട്ടുള്ളൊരു ബന്ധവും, എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി സമയം ചെലവഴിച്ചിട്ടുള്ളത് ഇടവക പള്ളിയിലാണ്. അപ്പോൾ ആ രീതിയിലെല്ലാം ഒരു വലിയ ഒരു നല്ലൊരു പരിശീലനം അവിടെ കിട്ടി. ഒരു പക്ഷേ വഴിതെറ്റി പോകാനും മറ്റ് രീതികളിൽ പോകാനും എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നപ്പോഴും ആ പട്ടണത്തിൻ്റെ സ്വാധീനങ്ങളിൽ ജീവിച്ച് ഈ ഒരു ശുശ്രൂഷയെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ മാതാപിതാക്കളോടും പരിശീലനോടും എല്ലാവരോടും കടപ്പെട്ടവരാണ്. എന്നെ സെമിനാരിയിൽ എടുത്തതും എൻ്റെ ദൈവവിളിയെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചതും അഭിവന്യ പാവത്തിൽ പിതാവാണ്. പിന്നെ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും വ്യത്യസ്തമായ ശുശ്രൂഷകൾ ഏൽപ്പിച്ചത് അഭിവന്യ പെരുന്നോട്ടം പിതാവാണ്. അപ്പോൾ അവരോട് എല്ലാവരോടുമുള്ള കടപ്പാടുകളുണ്ട്. പിന്നെ ധനഹാലയ ഈ ഒരു സ്ഥാപനത്തിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളും വൈദികരും സിസ്റ്റേഴ്സും, കഴിഞ്ഞ 6 വർഷം ഞാൻ ഇവിടെയായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ഒരു വലിയ പിന്തുണയും പിന്നെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു മേഖലയിൽ കിട്ടിയ സ്വീകാര്യതയ്ക്കും എല്ലാവരോടും കടപ്പാടുകളുണ്ട്. ഒരു മനഃശാസ്ത്ര പണ്ഡിതനാണ് പിതാവ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായം എത്രാനായി തൻ്റെ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ മനഃശാസ്ത്രത്തിലെ പാണ്ഡിത്യം എത്രമാത്രം പ്രയോജനകരമാകും എന്നതിൽ പിതാവിന് എന്തെങ്കിലും ഒരു പ്രത്യാശയുണ്ടോ? ഞാൻ മനഃശാസ്ത്രം പഠിച്ചിട്ട് അധികം നാളായില്ല. അതിന് മുമ്പ് ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും പഠിച്ചാണ് വൈദികനായത്. 2004 ഞാൻ മനഃശാസ്ത്രം പഠിക്കാൻ റോമിലോട്ട് പോകുന്നത്. 2011 ഞാൻ തിരിച്ചു വന്നു. പിന്നീട് ഇവിടെ വന്നിട്ട് ഞാൻ ധ്യാന പ്രസംഗങ്ങൾക്ക് പോകുമായിരുന്നു, വചന പ്രഘോഷണങ്ങൾക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാനൊരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള ലേബലിലേക്ക് ഒരിക്കലും ഒതുങ്ങി നിന്നിട്ടില്ല. ഇനി മനഃശാസ്ത്രം ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയും, മനഃശാസ്ത്രം നമ്മൾ പഠിക്കുന്നത് നമ്മളോടും മറ്റുള്ളവരോടും കരുണ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് മനഃശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. ഒരു നന്നായിട്ട് മനഃശാസ്ത്രം പഠിച്ച ഒരാൾ മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് അവർക്ക് ആ കുഴപ്പമോ ഇവർക്ക് ഈ കുഴപ്പമെന്ന് പറഞ്ഞ് നടക്കത്തില്ല. അവനവനെ തന്നെ തിരിച്ചറിയാൻ പറ്റും, അവനവനെ തന്നെ കുറവുകൾ തിരിച്ചറിയാം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ, അവരുടെ കുറവുകളോട് കരുണ കാണിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത് മെത്രാൻ ശുശ്രൂഷയിൽ ഒത്തിരി സഹായിക്കും. കാരണം വ്യക്തികളോട് കരുണയോടുകൂടി ഇടപെടാനും എന്തുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാനും എല്ലാം നമുക്ക് സാധിക്കും. അതനുസരിച്ച് അവർക്ക് മെച്ചപ്പെട്ട ഒരു മാർഗനിർദ്ദേശം കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഭാരതത്തിലെ ന്യൂനപക്ഷമാണല്ലോ ക്രൈസ്തവർ. ഈ ക്രൈസ്തവരിൽ പോലും ന്യൂനപക്ഷ അവകാശങ്ങളെപ്പറ്റി അറിവില്ലാത്ത അനേകരുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുവാനും ന്യൂനപക്ഷ അവകാശങ്ങൾ നേടിയെടുക്കുവാനും രൂപതയോട് ചേർന്ന് നടപ്പാക്കുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ ആശയം അഭിവന്യ പിതാവിൻ്റെ മനസ്സിലുണ്ടോ? ന്യൂനപക്ഷ അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളാണ്. അത് നമുക്ക് ലഭിക്കണം, അത് നമ്മുടെ അവകാശമാണ്. നമ്മൾ ക്രൈസ്തവമായ കാഴ്ചപ്പാടിൽ എല്ലാം വിട്ടുകൊടുക്കേണ്ടവരാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ഒരു ഒരു പല മതങ്ങൾ ഒരുമിച്ച് കൂടി ജീവിക്കുന്ന, ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വാസവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന നൽകിയ ചില അവകാശങ്ങളാണ്. അത് കേവലം നമുക്ക് 2 സ്കൂള് കിട്ടാനും കോളേജ് കിട്ടാനും വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ ഒരു ഈഥോസ്, നമ്മുടെ ഒരു ധാർമ്മികത, ഒരു ഒരു കൾച്ചർ പഠിപ്പിക്കാൻ, വിശ്വാസം പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഭരണഘടന തന്നിരിക്കുന്ന അവകാശങ്ങളാണ്. അത് നമ്മൾ വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഏറ്റവും പക്വമായ രീതിയിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അത് നമുക്ക് ഇപ്പം
നിലവിൽ നമ്മുടെ ഭരണഘടനാ അവകാശങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പം അത് നമ്മുടെ ഭരണഘടനാ പിതാക്കന്മാരോടൊക്കെ നമുക്ക് കൃതജ്ഞതയുള്ളവരായിരിക്കാം ആ കാര്യത്തിൽ. എം ജെ ടി വി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇൻ്റർനെറ്റിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നു, സഭാ വാർത്തകൾ കൊടുക്കുന്നു. തീർച്ചയായിട്ടും സഭയോടുള്ള സ്നേഹവും അതുപോലെ ദൈവരാജ്യ പ്രഘോഷണത്തോടുള്ള തീക്ഷ്ണതയുമാണ് നിങ്ങളെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. നമുക്ക് മാധ്യമരംഗത്തെ വിശുദ്ധീകരിക്കാൻ നിങ്ങളുടെ ഈ സംരംഭം സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി അഭിവന്യ പിതാവേ. പ്രിയമുള്ളവരെ, നമ്മളോടിപ്പോൾ സംസാരിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിയുക്ത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ പിതാവായിരുന്നു. എം ജെ ടി വിയുടെ എല്ലാവിധ പ്രാർത്ഥനാ ആശംസകളും അഭിവന്യ പിതാവിൻ്റെ ശുശ്രൂഷകൾക്ക് ഈ നിമിഷത്തിൽ നേരുന്നു. എം ജെ ടി വിയുടെ ഈ സ്പെഷ്യൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ദൈവത്തിന് സ്തുതി.